يا لغتي عربية الحسبي بأنك منطقي وبيان عربية القلب وروحي أرحم السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارئة ما القارئة وما أدراك ما القارئ يوم يكون الناس كالفراش المبثوث وتكون الجبال كاليهن المنفوش فأما من ثقلت مبازينه فهو في عيشة راضية وأما من خفت مبازينه ിയൊൻമിയ സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ പ്രവാചകനെ സംബന്ധിച്ച് ദീനിനെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്കനുകൂലമാക്കി തന്ന സർവാദിനാഥനായ റബ്ബിനെ സ്തുതിക്കുന്നു അലഹദില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആാനിൻ്റെ തഫ്സീർ പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു സുബാൻ നഹുവത്താല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാല്ഹായ സൽക്രമമായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായിക്കൊണ്ട് അവസാനിച്ചൊരു ദിവസമാണ് കേരളത്തിലെ പ്രൊഫഷണൽ പ്രൊഫഷണലുകളായ ആളുകൾക്ക് വേണ്ടി വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച പ്രൊഫൈസ് എന്ന മഹത്തായ പ്രോഗ്രാം ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും രാവിലെ മുതൽ ആരംഭിച്ച് വൈകുന്നേരത്തോടുകൂടെ സമാപിച്ച വളരെ സുന്ദരമായൊരു പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാം കേട്ടിട്ടില്ലാത്ത ആളുകൾ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രദ്ധിക്കണേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിന് തീർച്ചയായും അതൊരു വഴികാട്ടിയാകും വെളിച്ചമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ആ പ്രോഗ്രാമിനെക്കുറിച്ച് നമ്മുടെ തഫ്സീർ പഠന ക്ലാസ്സിൻ്റെ ആമുഖത്തിൽ പറയുവാനുണ്ടായ സാഹചര്യം ഇന്ന് രാവിലെ നടന്ന പ്രഭാഷണങ്ങളിൽ ആദ്യം ക്ലാസ് എടുത്തത് ബഹുമാന്യ സഹോദരൻ സുഹൃത്ത് ഹാരിസ് കായക്കൊടിയാണ് മരണവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഭംഗിയായി അദ്ദേഹം അവതരി അവതരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ശേഷം ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഹഫി ലഹുല്ല അദ്ദേഹത്തിൻ്റെ സംസാരമായിരുന്നു വിശുദ്ധ ഖുറാനിൻ്റെ പരിഭാഷകനായ സൗദി അറേബ്യയിലെ മലിക് ഫാദ് ഇവിടെ സൗദി അറേബ്യയിൽ പുറത്തിറക്കുന്ന നമ്മൾ മക്കയിലും അതേപോലെ തന്നെ മദീനയിലുമൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ നാട് പുറത്തിറക്കിയ സൗദി അറേബ്യ പുറത്തിറക്കിയ മലയാള പരിഭാഷ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ പരിഭാഷകൾ ആ പരിഭാഷ ചെയ്ത മഹാനായ വ്യക്തിയാണ് ആദരണീയനായ വ്യക്തിയാണ് മുഹമ്മനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂറും അദ്ദേഹം വിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ വിശുദ്ധ ഖുർഹാൻ പഠിക്കേണ്ടതിൻ്റെ ആവശ്യത ആവശ്യകതയും ഖുർഹാനും നമ്മളും തമ്മിലുള്ള ബന്ധവും ഒക്കെ വിശദീകരിക്കുന്ന ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പഠന ക്ലാസ് ഉണ്ടായിരുന്നു ഇൻഷാല്ലാഹു അനുഗ്രഹിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഖുർആൻ പഠന ക്ലാസിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഫോർവേഡ് ചെയ്യുന്നതാണ് എല്ലാവരും അത് കേൾക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർഹാനിൻ്റെ മഹത്വവും ഖുറാനിനോട് നമുക്കുള്ള ബാധ്യതകളും വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വാചകങ്ങളിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരം പൂർത്തിയാക്കുന്നത് തീർച്ചയായും അത്തരത്തിലുള്ളൊരു സംസാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷവും അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള പ്രേരണയും നൽകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആ സംസാരത്തെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം ഒരു ആമുഖം ഇന്നത്തെ തഫ്സീർ പഠന ക്ലാസ്സിൽ നടത്തിയിട്ടുള്ളത് കാരണം നമ്മൾ ഖുറാനിൻ്റെ പഠിതാക്കളാണ് ഖുറാൻ വായിക്കുന്ന ആളുകളാണ് ഖുറാനിൻ്റെ അർത്ഥം പഠിക്കുന്ന ആളുകളാണ് ഖുറാനിൻ്റെ വിശദീകരണം മനസ്സിലാക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നവരാണ് നമ്മൾ തീർച്ചയായും നമുക്ക് ഇനിയും ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ആ സംസാരം വളരെയധികം ഉപകാരം ചെയ്യുമെന്നത് കൊണ്ടാണ് ആ സംസാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് നിങ്ങളെല്ലാവരും അത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് പഠിക്കാൻ പോകുന്ന അധ്യായം വിശുദ്ധ ഖുറാനിലെ നൂറ്റി ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ കാര്യായി സൂറത്ത് ഉൽ ഖാരിയ നമുക്കറിയാം ഒരു മഹാസംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായമാണ് വിശുദ്ധ ഖുർആാനിലെ നൂറ്റി ഒന്നാമത്തെ അധ്യായം അതേപോലെ തന്നെ പതിനൊന്ന് സൂക്തങ്ങളാണ് പതിനൊന്ന് ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ ചില പതിപ്പുകളിൽ ഇതിൻ്റെ ആയത്തുകൾക്കിടയിൽ വേർതിരിവുകൾ കാണാൻ സാധിക്കും ആയത്തുകൾ കുറഞ്ഞും കൂടിയുമൊക്കെയുള്ള മുസ്ഹഫുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിലെ ചില ആയത്തുകളെ ഒന്നായിക്കൊണ്ട് എണ്ണുകയും വേറെ ചില രണ്ടായി രണ്ടായിക്കൊണ്ട് വേർതിരിക്കുകയും ഒക്കെ ചെയ്തതാണ് അതിൻ്റെ കാരണം ഞാൻ അത്തരത്തിലുള്ളൊരു ചർച്ചയിലേക്ക് ഈ ക്ലാസ്സിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും അദ്ധ്യായത്തിൻ്റെ നാമം സൂറത്തുൽ ഖാരിഅ എന്നാണ് ലോകാവസാനവുമായി ബന്ധപ്പെട്ട് നാളുമായി ബന്ധപ്പെട്ട ഓർമ്മപ്പെടുത്തലുകളാണ് വിശദീകരണങ്ങളാണ് ഈ അധ്യായത്തിൽ അള്ളാഹു സുഹാനകൂവത്ത് അല നമ്മളെ പഠിപ്പിക്കുന്നത് കൂടുതൽ ആമുഖമില്ലാതെ നേരിട്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കുക നമുക്ക് പ്രവേശിക്കാം നമുക്ക് അധ്യായം ആരംഭിക്കുന്നത് അൽ എ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അൽ അൽ അൽകാരിഅ അൽ അൽക്കാരിഅ എന്ന് പറഞ്ഞാൽ ശക്തിയായി മുട്ടുന്ന ആ ഭയങ്കര സംഭവം അൽ അൽക്കാരിഅ ശക്തിയായി മുട്ടുന്ന ആ ഭയങ്കര സംഭവം മൽ മൽക്കാരിഅ ശക്തിയായി മുട്ടുന്ന സംഭവമെന്നാൽ എന്താണ് അൽ മൽ അൽക്കാരിഅത്തു മൽക്കാരിഅ അൽക്കാരിയ എന്ന് പറഞ്ഞാൽ ശക്തിയായി മുട്ടുന്ന ആ ഭയങ്കര സംഭവം വീണ്ടും നല്ല ആവർത്തിക്കുന്നു മൽക്കാരി അ എന്താണ് ശക്തിയായി ആ മുട്ടുന്ന സംഭവം ശക്തിയായി മുട്ടുന്ന സംഭവം സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം ഒരേ ആശയങ്ങൾ ഒരേ ചോദ്യങ്ങൾ ഒരേ പ്രയോഗങ്ങൾ മൂന്ന് തവണ ഇവിടെ ആവർത്തിച്ചു വന്നിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒമാറാക്ക എന്ന ചോദ്യം അഥവാ ഒമാറാക്കമ എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങൾ ആ വിഷയത്തിൻ്റെ ഗൗരവം അതിൻ്റെ തൊട്ടു പിറകിൽ പറയുന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണ് ശക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്നതിനെയൊക്കെ സൂചിപ്പിക്കാനാണ് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് എന്ന് നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം നോക്കൂ നിങ്ങൾ ആദ്യത്തെ മൂന്ന് വചനങ്ങൾ അൽകാരി എന്താണ് ശക്തിയായി മുട്ടുന്ന ആ സംഭവം മൽക്കാരിയ എന്താണ് ശക്തിയായി മുട്ടുന്ന ആ സംഭവം വമ അതിറാക്ക മൽക്കാരി ശക്തിയായി മുട്ടുന്ന ആ സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം ഇതാണ് ലാഹുവിൻ്റെ ചോദ്യം അൽ മുഫസ് എന്നതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് അൽ മിൻ യൗമിൽ ഖിയാമ അൽ എന്ന് പറഞ്ഞാൽ മിൻ യൗമിൽ ഖിയാമ ഖിയാമത്ത് നാളിൻ്റെ ഒരു പേരാണ് ഏതുപോലെ ഞാനത് വിശദീകരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ലോകാവസാനത്തിൻ്റെ ഒരു പേരാണ് എന്ത് അൽകാരിഅ എന്ന് പറഞ്ഞാൽ അൽക്കാരിയ എന്ന പദത്തിന് നമ്മൾ മലയാളത്തിലേക്ക് അർത്ഥം നൽകുമ്പോൾ വളരെ ശക്തിയോടുകൂടെ വളരെ ഊക്കോടുകൂടെ മുട്ടി അലക്കുന്നത് എന്ന അർത്ഥമാണ് അൽക്കാരിയ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി അല്ലെങ്കിൽ ഊക്കോടുകൂടെ മുട്ടി അലക്കുന്നത് ശബ്ദമുണ്ടാകുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ വലിയ ശബ്ദമുണ്ടാകും ആ ശബ്ദത്തിനെയാണ് യഥാർത്ഥത്തിൽ അൽകാരിയ കറ എന്നാണ് അതിന് ഭാഷയിൽ പറയുക കറആ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ തട്ടി ശബ്ദമുണ്ടാവുക അതിനെയാണ് കറ എന്ന് പറഞ്ഞാൽ അപ്പം അൽക്കാരിയ എന്ന് പറഞ്ഞാൽ ശക്തമായി കൂട്ടിമുട്ടി ശബ്ദമുണ്ടാകുന്നതിനെയാണ് അൽക്കാരിയ യഥാർത്ഥത്തിൽ പരലോകം ഘോര ശബ്ദത്തോടുകൂടെയാണ് സംഭവിക്കുന്നത് പരലോകമെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തകർന്ന് തരിപ്പണമാകുന്ന രംഗമാണ് നമ്മൾ വസിക്കുന്ന ഭൂമി അതേപോലെ തന്നെ ഇവിടെയുള്ള ആകാശം അതേപോലെ തന്നെ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ മലകൾ മാമലകൾ എല്ലാം തകർന്ന് തരിപ്പണമായി പരസ്പരം കൂട്ടിമുട്ടുന്ന ഭയാനകമായ ഭീകരമായ ഒരവസ്ഥയുണ്ട് അൽക്കാരിയ അതെ ഊക്കോടുകൂടെ ഘോരമായ ശബ്ദമുണ്ടാവുകയാണ് അപ്പൊ കയാമത്ത് നാളിനെ കുറിച്ച് അള്ളാഹുസുബ് ഹനകുത്താല നമ്മളോട് പറയാണ് അൽകാരിയ ആ ഭയങ്കര സംഭവം അതെന്താണ് മൽഖാരിയ എന്താണ് ആ സംഭവം എന്താണ് ആ ഊക്കോടുകൂടെ ഉണ്ടാകുന്ന സംഭവം എന്താണ് ആ സംഭവത്തെക്കുറിച്ച് നിനക്കെന്താണ് അറിയുക ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു സുബാനകൂത്ത ആല ആ സംഭവത്തിൻ്റെ ഭീകരത ആ സംഭവത്തിന്റെ ദിവസം നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് തൊട്ടടുത്ത വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ മൂന്ന് ആയത്തുകളിലും അള്ളാഹു സുബാന എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അൽഖാരിയ എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരാണ് കയാമത്ത് നാളിനെ ധാരാളം പേരുകൾ ഉണ്ട് എന്ന് റസൂലഹിഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളത് പഠിച്ചു വെക്കണം മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഉദാഹരണത്തിന് യൗമുൽ യൗമുൽ ഒരു പേരാണ് പറഞ്ഞു അവിടെ എന്താ പറയുന്നത് ാണ് ഈ വചനം നമ്മൾ വായിക്കുന്നത് ഇലാഹ അല്ലാതെ ആരാധന കറകനായി മറ്റാരുമില്ല എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തേക്ക് അവൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും നിങ്ങളെ അവൻ വീണ്ടും എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല യൗമുൽ ഖിയാമ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം അപ്പം അത് കയാമത്ത് നാളാണ് അത് രോഗാവസാനത്തിൻ്റെ ഒരു പേരാണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മറ്റൊരു പേരാണ് അൽ അൽ യൗമുൽ യൗമുൽ ആഹിർ ആഹിർ എന്താണ് അൽ യൗമുൽ ആഹിർ എന്ന് പറഞ്ഞാൽ അത് അത്യാമത്ത് നാളിൻ്റെ ഒരു പേരാണ് ഇന്നമ മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആരാണ് പള്ളികൾ കൈകാര്യം ചെയ്യേണ്ടത് പള്ളികളുടെ ഉത്തരവാദിത്തം ആരാണ് നിർവഹിക്കേണ്ടത് അല്ലെങ്കിൽ പള്ളി കൈകാര്യം ചെയ്യുന്ന പ്രസിഡന്റ് സെക്രട്ടറി പോലെയുള്ള ആളുകൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഈ ആയത്തിൽ പറയുന്നത് പള്ളി ഭരിക്കേണ്ടത് ആരാണ് ആ ആളുകളുടെ ഗുണം പറയുമ്പോൾ അള്ളാഹു പറയുന്നത് വിശ്വസിക്കുന്ന ആളുകൾ അഥവാ അന്ത്യനാളിൽ പരലോകത്തിൽ അപ്പൊ പരലോകത്തിന്റെ ഒരു പേരാണ് യൗമുൽ എന്നുള്ളത് അത് സൂറത്ത് അള്ളാഹു സുബാന പഠിപ്പിച്ചു അതേപോലെ തന്നെ എന്ന യാമത്തെ നാളിൽ പേരുണ്ട്

എന്നതിന് പേരുണ്ട് നാളിന് പേരുണ്ട് അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം അതും ഖിയാമത്ത് നാളിൻ്റെ ഒരു നാമമാണ് ഒരു പേരാണ് അതേപോലെ യൗമുൽ ഖുറൂജ് എന്ന് അന്ത്യനാളിന് പേരുണ്ട് ആ പറയുന്നുണ്ട് അതായത് ശബ്ദം യഥാർത്ഥമായും അവർ കേൾക്കുന്ന ദിവസം ഘോര ശബ്ദം നമ്മൾ പറഞ്ഞാൽ നാൾ സംഭവിക്കുന്ന ദിവസം എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ദിവസം അപ്പൊ ആ ദിവസത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അന്നത്തെ ദിവസത്തെ കുറിച്ച് ഇവിടെ അള്ളാഹു പറഞ്ഞു യൗമുൽറൂജ എന്ന് പറഞ്ഞാൽ ഖബറിൽ നിന്ന് പുറപ്പെടറിൽ നിന്ന് ആളുകളെല്ലാം പുറപ്പെടുന്ന ദിവസം ഖബറിൽ നിന്ന് ആളുകളെല്ലാം പുറത്തേക്ക് വരുന്ന ദിവസം അതേതാ മനുഷ്യരെ അവരുടെ മരണാനന്തരം ഖബറുകളിൽ മറമാടും ആ മറമാടിയ ഖറുകളിൽ നിന്ന് മനുഷ്യരെല്ലാവരും എഴുന്നേറ്റ് മഹറിലേക്ക് പരലോകത്തിലേക്ക് വരുന്ന ദിവസം അതേത് ദിവസമാണ് കയാമത്തു നാൾ അതെ യൗമുൽ ഖുറൂജ് പുറപ്പെടുന്ന ദിവസം ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അതേപോലെ തന്നെ യൗമുൽ ഫസൽ എന്ന ലോകാവസാന ദിവസത്തിനെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് അതിന്റെ മറ്റൊരു പേരാണ് പറഞ്ഞിട്ടുണ്ട് സൂറത്തു വായിക്കാൻ സാധിക്കും അതേപോലെ തന്നെ എന്ന് തുടങ്ങുന്ന ആയത്തുകളിലൂടെ എന്ന് പറഞ്ഞാൽ ചെകിടടപ്പിക്കുന്ന ശബ്ദം ചെകിടടപ്പിക്കുന്ന ആ ശബ്ദം വന്നാൽ നമ്മുടെ കാതുകൾ പൊട്ടുമാറ് ചെകിടടപ്പിക്കുന്ന ശബ്ദം വന്നാൽ ഏതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളാണ് ആ എന്നുള്ളത് മറ്റൊരു മറ്റൊരു പേരാണ് പേരാണ് ഫൈദ പിന്നെ പറയുന്നുണ്ട്

ഇങ്ങനെയുള്ള ഒരുപാട് പേരുകൾ എന്തിനുണ്ട് കയാമത്ത നാളിനുണ്ട് ആ പേരുകൾ പോലെയുള്ള ഒരു പേരാണ് ഏത് അൽകാരിയ അൽ അൽകാരിയ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ് മുട്ടുന്ന രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന ഘോരമായ ശബ്ദം ഇവിടെ ഉദ്ദേശം എന്താണ് ഈ ലോകം അവസാനിക്കുന്ന ദിവസം ഈ ലോകം അവസാനിക്കുമ്പോൾ കാഹളത്തിൽ സൂറിൽ ഊത്ത് നടക്കുമ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ് ആകാശം മുതിർന്നു വീഴും അതേപോലെ തന്നെ പർവ്വതങ്ങൾ ഭൂമി എല്ലാം തകർന്ന് തരിപ്പണമായി പരസ്പരം കൂട്ടിമുട്ടി ശബ്ദമുണ്ടാകുന്ന അതിഭയാനകരമായ അതിഭീകരമായ ആ അവസ്ഥയെക്കുറിച്ചാണ് ആദ്യത്തെ മൂന്നായത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആ ദിവസത്തിൽ സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ആ ദിവസത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അതാണ് തൊട്ടടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്

യൗമ യൗമ എന്ന് പറഞ്ഞ ദിവസം അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ ആയിരുന്നു യൗമ ദിവസം അന്നാസ് മനുഷ്യർ ഏതുപോലെ പാറ്റയെ പോലെ അൽമ ബസൂസ് എങ്ങനെയുള്ള അൽമ ബസൂസ് പരത്തപ്പെട്ട പിന്നിച്ചിതറപ്പെട്ട അങ്ങനെയുള്ള പാറ്റകളെ പോലെ മനുഷ്യരായിത്തീരുന്ന ദിവസം എന്താ പറയണത് അൽഹാരിയ ആ മുട്ടുന്ന ഭയാനകരമായ എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ലോകം അവസാനിക്കുന്ന ദിവസം അന്ന് എന്താ സംഭവിക്കുന്നത് അന്ന് മനുഷ്യർ ആരെ പോലെ ആയിത്തീരും പരത്തപ്പെട്ട ചിന്നി ചിതറിയ പാറ്റകളെപ്പോലെ ആയിത്തീരും തീർന്നില്ലായി തീരും ജബൽ എന്ന് പറഞ്ഞാൽ ജിബാല് ജബലിൻ്റെ ജമ്മാണ ജിബാല് പർവ്വതങ്ങൾ അപ്പൊ കൽ വത്ത കൂനു ആയിത്തീരും എന്ത് അൽ ജിബാൽ പർവ്വതങ്ങളായിത്തീരും കൽ യഹിനി രോമം പോലെ യഹിനി പോലെ രോമം പോലെ മൻഫൂഷ് കടയപ്പെട്ട ധൂളമായ കടയപ്പെട്ട രോമം പോലെ പർവ്വതങ്ങളായിത്തീരുകയും മനുഷ്യർ റിയാം പാറ്റകളെപ്പോലെ മനുഷ്യർ ചിന്നി ചിതറിയ പാറ്റകളെപ്പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ദിവസം അപ്പം അന്നത്തെ ദിവസത്തിൻ്റെ ഗുണങ്ങൾ പറയാണ് സവിശേഷതകള് പറയാണ് ആ ദിവസത്തിൽ അരങ്ങേറുന്ന കാര്യങ്ങളാണ് അള്ളാഹു സുബാന ഗുവത്താല ഈ രണ്ടായത്തുകളിലൂടെ പറയുന്നത് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് മനുഷ്യൻ അന്തം വിട്ട് നിൽക്കണം മനുഷ്യൻ ജീവിച്ച ഭൂമി അവൻ അവൻ കണ്ടിരുന്ന സുന്ദരമായ കാഴ്ചകൾ ആകാശം അത് അതേപോലെ തന്നെ മലകൾ എല്ലാം അതൊക്കെ തകരാൻ അതൊക്കെ തകർന്ന് തരിപ്പണമാകണം എന്താകും തൻ്റെ ഭാവി എന്ന് മനുഷ്യൻ ആലോചിച്ചു പോകുന്ന ദിവസം എന്താണ് സംഭവിക്കുക എന്നൊന്നും അറിയാതെ മനുഷ്യർ അന്തം ടീയാം പാറ്റകളെപ്പോലെ ചിന്നിച്ചിതറുന്ന നിശ്ചലമായി പോകുന്ന പിന്നെ അവസ്ഥ അതേപോലെ തന്നെ ഉറച്ചു നിൽക്കുന്ന ശക്തമായ പർവ്വതങ്ങൾ അത് തകർന്ന് തരിപ്പണമാകുന്ന അതെല്ലാം ധൂളികളെപ്പോലെ പാറി നടക്കുന്ന എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച ആളുകൾ കാണും അന്നത് സംഭവിക്കും ലോകം അവസാനിക്കുമ്പോൾ അത് സംഭവിക്കും നോക്കൂ നിങ്ങൾ മനുഷ്യർ ഇമാം കുർത്തുബി റഹ്മത്തുള്ളാഹി അലേഖി ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് വെളിച്ചം കണ്ട് തീയിൽ ആപദിക്കുന്ന പ്രാണികളാണ് യഥാർത്ഥത്തിൽ ഫറാഷ് ഫറാഷ് എന്ന് പറഞ്ഞാൽ പാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഴ കണ്ടാകുന്ന സമയത്ത് എന്ത് പാറ്റ പൊടിക എന്ന് പറയും മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ ഭാഷയിൽ പാറ്റ പൊടിയെന്ന പാറ്റ ഒരുപാട് വരും അപ്പൊ ഒരു തീ കത്തിച്ചു വെച്ചാൽ ആ പാറ്റകളൊക്കെ ആ തീയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മധ്യത്തിൽ ഒരു വിളക്ക് വെച്ച് ആ പാറ്റകളെയൊക്കെ അതിൻ്റെ ശല്യമില്ലാതെയാക്കാൻ ആളുകൾ ക്ഷമിക്കാറുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തൻ്റെ ഒരു ഉദാഹരണം പഠിപ്പിച്ചിട്ടുണ്ട് ഞാനും ഈ ഉമ്മത്തും തമ്മിൽ എങ്ങനെയാണ് എന്ന് പ്രവാചകൻ പറയുമ്പോൾ അവിടെ പ്രവാചകൻ ഈ പാറ്റകളെ ഉപമിച്ചിട്ടുണ്ട് മഹാനായ മഹാരായ ജാബിറിയാഹു പറയുന്ന ഹദീത്തിൽ നബി റൗജി ജനാദിബു വൽ ഫറാഷു യഖഅന ഫീഹാ എന്ന് തുടങ്ങുന്ന ഒരു അല്പം സുദീർഘമായ ഹദീസ് എന്താ നബി പറയുന്നത് എൻറെയും എൻറെ സമുദായത്തിന്റെയും അഥവാ എൻ്റെയും നിങ്ങളുടെയും ഉദാഹരണം തീ കത്തിച്ചു വെച്ചൊരു മനുഷ്യന്റെ ഉദാഹരണമാണ് അദ്ദേഹം തീ കത്തിച്ചപ്പോൾ വെട്ടികളികളും ഈയാം പാറ്റകളും ആ തീയിൽ വന്ന് വീണുകൊണ്ടിരിക്കുന്നു അദ്ദേഹം അവകളെ തീയിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരുന്നു ഇതുപോലെ ഞാൻ നിങ്ങളെ തടയുകയാണ് നരകത്തിൻ്റെ അഗാധമായ ഗർത്തത്തിലേക്ക് പോകുന്ന മനുഷ്യനോട് അരുത് പോകരുത് ആ തെറ്റ് ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ പറഞ്ഞുകൊണ്ടിരുന്നു നോക്കൂ നിങ്ങൾ ഈ ആ പാറ്റകൾ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പാറിക്കളിക്കും അല്ലേ വളരെ നിസാരമാണ് ആ ജീവികൾ അതേപോലെ നമ്മൾ ദുർബലരായി പോകുന്ന നമ്മൾ നിസ്സാരക്കാരായി പോകുന്ന ദിവസമാണ് ഏത് പരലോകത്തിന്റെ ദിവസം ഒരു തീ കത്തിച്ചു വെച്ചാൽ ആ വെളിച്ചത്തിലേക്ക് പാറ്റകൾ പാറി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ലോകം അവസാനിക്കുന്ന ദിവസം ഈ പ്രാണികളെപ്പോലെ ഈ പ്രാണികളെപ്പോലെ എന്തു ചെയ്യും മഷറിലേക്ക് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എന്തു ചെയ്യും നമ്മൾ പാറിപ്പോകുന്ന നമ്മൾ നമ്മളങ്ങനെ ലയിച്ചുചേരുന്ന അവസ്ഥ ഉണ്ടാകും അതിലേക്ക് നമ്മൾ ചെന്നു ചേരും പ്രാണികൾ എങ്ങനെയാണോ എന്തു ചെയ്യുന്നത് ഒരു തീയിലേക്ക് പോകുന്നത് അതേപോലെ അള്ളാഹു നമ്മൾ ആനയിക്കും പരസ്പരം നിരത്തപ്പെട്ട അവസ്ഥയിൽ മനുഷ്യരായിത്തീരുന്ന ദിവസമാണത് എന്ന് അള്ളാഹു സുബാന പറഞ്ഞു എന്നിട്ട് വീണ്ടും പറഞ്ഞു അപ്പോൾ ആരുടെ തുലാസുകൾ കനം തൂങ്ങിയോ അങ്ങനെ ലോകം അവസാനിച്ചു ലോകാവസാനത്തിന്റെ സംഭവങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചു അത് വലിയ വലിയൊരു വിഷയമാണ് നമുക്കറിയാം നമ്മുടെ തിങ്കളാഴ്ചത്തെ ക്ലാസിൽ നമ്മുടെ ലോകാവസാനത്തെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചകളിലും ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ അന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇൻഷാള്ള എല്ലാ തിങ്കളാഴ്ചകളും നമ്മൾ സംസാരിക്കുന്നുണ്ട് ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നോക്കൂ നിങ്ങൾ ഇവിടെ പറയുന്നുണ്ടാ ഫുൻ അപ്പോൾ ആരുടെ തുലാസുകൾ കനം തൂങ്ങിയോ അപ്പോൾ അപ്പോൾ ആര് അല്ലെങ്കിൽ യാതൊരുവൻ അവന്റെ ഭാരം തൂങ്ങി അവന്റെ മീസ എന്ന് പറഞ്ഞാൽ തുലാസ് അവൻ്റെ അവൻറെ തുലാസ് അപ്പോൾ കനപ്പെട്ടുവോ അപ്പോൾ ആരുടെ തുലാസ് കനം തൂങ്ങിയോ അവൻ സംതൃപ്ത ജീവിതത്തിലായിരിക്കും ആരുടെ തുലാസ് ആണോ കനം തൂങ്ങിയത് അവൻ ആരായിരിക്കും അവൻ സംതൃപ്ത ജീവിതത്തിലായിരിക്കും അപ്പോൾ അവൻ ഒരു ജീവിതത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ സംതൃപ്തിയുള്ള ഒരു ജീവിതത്തിലായിരിക്കും അപ്പോൾ ആരുടെ തുലാസ് ആണോ കനം തൂങ്ങുന്നത് അവൻ ആരാണ് പഹുവിയ അവൻ സംതൃപ്തി നിറഞ്ഞ സന്തോഷകരമായ ഒരു ജീവിതത്തിലായിരിക്കും എന്നാൽ ണോ ലഘുവായത് ആരുടെ തുലാസിലാണോ ഭാരമില്ലാതെ പോയത് എന്നാൽ യാതൊരുവനോ ഹത്ത് അവൻ്റെ ലഘുവായി ഹഫീഫായി ലഘുവായി മവാസീനുഹു അവൻ്റെ തുലാസുകൾ അങ്ങനെ ഒരാളുടെ തുലാസിൽ ഘനം കുറഞ്ഞാലോ അങ്ങനെ തുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഫമൻ ഫക്കുലത്ത് അവൻ്റെ അവൻ്റെ തുലാസ് കനം കുറഞ്ഞാൽ അവൻ എന്താണ് അവന് ലഭിക്കാൻ പോകുന്ന ശിക്ഷകൾ അള്ളാഹു അടുത്തായത്തിൽ പറഞ്ഞു അത് തന്നെയാകുന്നു അവൻ്റെ സങ്കേതം എന്ന് പറഞ്ഞ് അടുത്തായത്തിൽ വിശദീകരിക്കുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ ഇവിടെ പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ അവരുടെ തുലാസുകൾ കനം തൂങ്ങിയാൽ ആരുടെ തുലാസാണോ ഭാരം കൂടുന്നത് അവരാരാണ് സംതൃപ്തി നിറഞ്ഞ ജീവിതത്തിലായിരിക്കും ആരുടെ തുലാസിലാണോ കനം കുറയുന്നത് അവർക്ക് സംതൃപ്തിയുള്ള ജീവിതം ഉണ്ടാവുകയില്ല അവർ നരകത്തിലായിരിക്കും എന്ന് അള്ളാഹു സുബാന ഗുവത്താല പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അഖീതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് എന്താണ് അഖീതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്ന് മീസാൻ എന്താണ് മീസാൻ എന്ന് പറഞ്ഞാൽ മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസി എന്നാണ് അർത്ഥം അള്ളാഹുസുബാനഹുത്ത ആല പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കും എങ്ങനെ ഇപ്പം പഠിച്ചോ തൂക്ക അങ്ങനെ ഒരു തൂക്കലൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട് ഫമൻ ആരുടെ തുലാസിനാണോ കനം തൂങ്ങുന്നത് അങ്ങനെയുള്ള ആളുകൾ അവരാരായിരിക്കും അവർ വിജയിക്കുന്ന ആളുകളാണ് എന്ന് അറാഫിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ തുലാസ് ഉണ്ട് അള്ളാഹുസുബെഹാന നന്മയും തിന്മയും തൂക്കാൻ തുലാസി എന്ന് പറയുന്ന മീസാൻ എന്ന് പറയുന്ന സംവിധാനമൊരുക്കിയിട്ടുണ്ട് എന്നാൽ എങ്ങനെയാണ് മീസാൻ എങ്ങനെയാണ് പഠിച്ചോം തൂക്കുന്നത് ആ തുലാസിൻ്റെ രൂപം എന്താണ് ഇതൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ സാധ്യമല്ല അതൊക്കെ അല്ലാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമാണ് പക്ഷേ ഒരു മീസാൻ ഉണ്ട് ഉണ്ടിയെന്ന് നമ്മളെന്ത് ചെയ്യണം വിശ്വസിക്കണം മീസാനിനെ നിഷേധിക്കാൻ പാടില്ല അതൊക്കെ സാങ്കല്പികമാണ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പറയാൻ പാടില്ല മീസാൻ ഉണ്ട് അതാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ മനുഷ്യരുടെയും കർമ്മങ്ങൾ ആ കർമ്മങ്ങളിൽ ഏതാണ് അധികം ആർക്കാണ് കുറവ് എവിടെയാണ് കുറവ് അതെല്ലാം തൂക്കി നോക്കുന്ന അതെല്ലാം കണക്കാക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്നാണ് അള്ളാഹു സുബാനഹുഅത്താല പറയുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് ആ സൽക്കർമ്മങ്ങളുടെ തോതനുസരിച്ച് കനം തൂങ്ങുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് കനം തൂങ്ങുന്ന ആളുകൾക്ക് അവർക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നാൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ആ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കും മഹാനായ സൽമാൻ ഉൽ അഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നബി അന്ത്യനാളിൽ മീസാൻ വക്കപ്പെടും അന്ത്യനാളിൽ മീസാൻ അഥവാ അതിൽ വാനങ്ങളും ഭൂമിയും തൂക്കിയാൽ അവ തൂക്കുവാൻ അത് വിശാലമായിരിക്കും അള്ളാഹുവിന്റെ അടുക്കലുള്ള അള്ളാഹു മനുഷ്യരുടെ കർമ്മങ്ങൾ തൂക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വാനങ്ങളും ഭൂമിയും വെച്ചാൽ ആ തുലാസ് വിശാലമായിരിക്കും മലക്കുകൾ പറയും രക്ഷിതാവേ തൂക്കുക എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കും അപ്പോൾ അള്ളാഹു എൻ്റെ സൃഷ്ടികളിൽ ഞാൻ ഉദ്ദേശിക്കുന്നവരെ എൻ്റെ സൃഷ്ടികളിൽ ഞാൻ ഉദ്ദേശിക്കുന്നവരെ തൂക്കും അപ്പൊ മലക്കുകൾ പറയുന്ന മറുപടി എന്താ അള്ളാഹുവേ നീ പരമപരിശുദ്ധൻ നീ പരമപരിശുദ്ധനാണ് അബ്ദനാക സുബാനി പടച്ചോനെ നീ പരമപരിശുദ്ധനാണ് നീ അർഹിക്കുന്ന വിധം നീ അർഹിക്കുന്ന രീതിയിലുള്ള ആരാധന ഞങ്ങൾ നിന്നെ ആരാധിച്ചിട്ടില്ലല്ലോ എന്ന് മലക്കുകൾ പറയുന്ന രംഗം അവിടെ മീസാനിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു മീസാൻ കൊണ്ടുവരപ്പെടും ആ മീസാൻ വിശാലമാണ് ആകാശഭൂമികൾ ഈ ആകാശഭൂമികളിലുള്ള വാനവും ആകാശവും ഭൂമിയും അതിലുള്ള എല്ലാ വസ്തുക്കളും തൂക്ക തൂക്കിയാൽ പോലും അത് തകരാത്ത അത്ര വിശാലമായ ഒരു മീസാനാണ് ഒരു തുലാസാണ് തുലാസ് ആണ് അള്ളാഹുസുബൻ ഒരുക്കിയിട്ടുള്ളത് അതിൽ നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കും നമ്മുടെ അള്ളാഹുസുബൻ അടിമുടി വിചാരണ നടത്തും എന്നിട്ട് കർമ്മങ്ങൾ തൂക്കി കണക്കാക്കും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഫിൽ മീസാൻ റഹ്മാൻ പറയുന്നുണ്ട് എന്താണ് ിമത്തുകൾ രണ്ട് രണ്ട് കലിമകൾ നാവിന് ഭാരമില്ലാത്ത പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന രണ്ട് കലിമകൾ എന്നാൽ അതിൻ്റെ പ്രത്യേകത എന്താ മീസാൻ മീസാനിൽ കനം തൂങ്ങുന്ന മീസാനിൽ ഭാരം വർദ്ധിപ്പിക്കുന്ന നമ്മുടെ നന്മയുടെ തട്ട് താഴ്ന്നു പോകുമാറ് ഭാരം നൽകുന്ന രണ്ട് വാക്കുകളാണത് അത് അള്ളാഹുവിൻ ഇഷ്ടമുള്ള വാക്കുകളാണ് റഹ്മാൻ ഏറ്റവും പ്രിയങ്കരമായ വാക്കുകളാണത് ഏതാണത് എപ്പോഴും പറയുക നമ്മൾ ഒഴിമു കിട്ടുന്ന സമയങ്ങളിൽ ഈ വിക്രം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക കാരണം എന്താ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു അത്തഹൂറു ഷത്റുൽ ഈമാൻ

ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും പുണ്യം നിറക്കുന്ന വാക്കുകളാണേത് അൽഹമുല്ലയും അതേപോലെ തന്നെ സുബാനല്ലയും അത് മീസാനിൽ കനം തോന്നുന്ന വാക്കാണ് പറഞ്ഞോളൂ അധികരിപ്പിച്ചോളൂ എന്നാണ് ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ റസൂർ ഹിസ് പഠിപ്പിച്ച മറ്റൊരു ഹദീത്തിനുണ്ട് എന്താ റസൂർ പറയുന്നത് സൽ സ്വഭാവത്തെക്കാൾ നല്ല സ്വഭാവത്തേക്കാൾ അന്ത്യനാളിൽ ഒരു മുനിൻ്റെ തുലാസിൽ കനം തൂങ്ങുന്ന യാതൊന്നുമില്ല അപ്പം നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായാൽ ആളുകളോട് പുഞ്ചിരിച്ച് മാന്യമായി പെരുമാറി ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തി മാന്യമായ ജീവിതം നയിക്കുന്ന ആളുകൾ അവർക്കെന്ത് ചെയ്യും അവരുടെ തുലാസ് കനം തൂങ്ങുമെന്നാണ് റസൂർ ലാഹി സല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ച ഹദീത്ത് ഇനി നോക്കൂ നിങ്ങൾ വ്യക്തികൾ തന്നെ നാളെ തൂക്കപ്പെടുമെന്നാണ് നമ്മളെ ഓരോരുത്തരെയും അള്ളാഹു തൂക്കും അന്ത്യനാളിൽ അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല പിന്നെ എന്താ പറയുക പിന്നെ ഈ റോട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ച് നല്ലോണം തടി കൂട്ടി ചെന്നാൽ അവിടെ രക്ഷപ്പെടാന്ന അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം അല്ല ഓരോ വ്യക്തികളെയും തൂക്കുമെന്നുള്ളത് സംശയമല്ലാത്ത കാര്യമാണ് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അന്ത്യനാളിൽ മീസാനിൽ പടച്ചതമ്പൂരാൻ്റെ ദാസന്മാർ തൂക്കപ്പെടും സംശയമൊന്നുമില്ല തങ്ങളുടെ ആദർശനിഷ്ഠയുടെ തോതനുസരിച്ച് തങ്ങളുടെ വിശ്വാസ വിശുദ്ധിയുടെ കർമ്മങ്ങളുടെ തോതനുസരിച്ച് അവർക്ക് തൂക്കണ്ടാകും നമ്മുടെ തൂക്കം എങ്ങനെ കണക്കാക്കുന്നത് നമ്മുടെ കാലിൻ്റെയും കയ്യിൻ്റെയും മസിലിൻ്റെ മാംസത്തിൻ്റെ അതിൻ്റെ ഒന്നും തോതനുസരിച്ചല്ല നമ്മൾ കഴിച്ച് ഭക്ഷണം കഴിച്ചുണ്ടാക്കിയ തടിയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ആത്മീയമായി നമ്മൾ നേടിയ നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുസുബ് ഹാന നമുക്ക് ഭാരം നിശ്ചയിക്കുന്നത് ഇന്നഹു റജുലുൽ യൗമൽ ഖിയാമ ഇൻദല്ലാഹി നബി സല്ലല്ലാഹു അലൈഹി എന്താണ് അന്ത്യനാളിൽ തടിച്ചു കൊഴുത്ത ഒരു മഹാമനുഷ്യൻ ഒരു വലിയ മനുഷ്യൻ എന്തു വരും ഒരു വലിയ ഒരാൾ വരും അയാൾ എടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിനോളം ഭാരം തൂങ്ങുകയില്ല

എന്നായത്തോ നാം പറഞ്ഞു അന്ത്യനാളിൽ നാം അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ യാതൊരു തൂക്കവും യാതൊരു സ്ഥാനവും നിലനിർത്തുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ മനുഷ്യരല്ലാഹു തൂക്കും പക്ഷേ ആ തൂക്കം നടക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസത്തിൻ്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസം നന്നാക്കുക കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക മീസാൻ തൂക്കാനുള്ള മീസാനിൽ നമ്മുടെ അമലുകൾ ഭാരം വർദ്ധിക്കുവാനുള്ള ധാരാളം കർമ്മങ്ങൾ നബി നബിസ്വല്ലാഹു അലഹി വസല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതെന്ത് ചെയ്യ അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക ഒരു കസാബത്ത് മഹാനായ അബ്ദുല്ലാഹിബിൻ ഒരു ചെറിയ രീതിയിൽ ഒരു പരിഹാസത്തോടുകൂടെ നോക്കിക്കണ്ടൊരു ചരിത്രമുണ്ട് നാനായ അബ്ദുലാഹിബിൻ അൻഹു തന്നെ പറയാണ് അദ്ദേഹം അറാക്ക് മരത്തിൽ നിന്ന് ഒരു മിസ്വാക്ക് പല്ല് തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ കൊള്ളിക്കാണ് അറാക്ക് എന്ന് പറയാം ആ അറാക്ക് അദ്ദേഹം ശേഖരിക്കുകയായിരുന്നു ആ കൊള്ളി അദ്ദേഹം ശേഖരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് മെലിഞ്ഞൊട്ടിയ കണങ്കാലുകളുള്ള വ്യക്തിയാണ് അദ്ദേഹം മെലിഞ്ഞൊട്ടിയ കാലുകൾ അപ്പോ കാറ്റ് അദ്ദേഹത്തെ തള്ളിയിടാൻ തുടങ്ങി കാറ്റടിച്ചപ്പോ അദ്ദേഹം ഇങ്ങനെ വീഴാൻ പോകുന്ന ശക്തമായ കാറ്റടിച്ചപ്പോ വീണു പോകുന്ന ദുർബലനായ മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ അത് കണ്ട ആളുകൾ ചിരിച്ചു പ്രവാചകന്റെ സ്വഭാവത്ത് ചിരിച്ചു നബി നബില്ലാഹു അലൈഹി വസ്ലമ ചോദിച്ചു മിമ്മത്തൂൻ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത് നിങ്ങളെന്തിനാ ചിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു നബിയേ യാ ഏസൂലല്ല ഞങ്ങൾ അദ്ദേഹത്തിന്റെ മെലിഞ്ഞ കണങ്കാലുകൾ കണ്ടിട്ടാണ് സഖൈഹി ചെറിയ ദുർബലമായ കാലുകൾ കണ്ട് കാറ്റിൽ അദ്ദേഹത്തിന്റെ കാലുകൾ ആടി ഉലയുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു റസൂൽ പറഞ്ഞു നഫ്സി ഫിൽ മീസാനി മിൻ എന്താ പറഞ്ഞ വാചകം നഫ്സി പറഞ്ഞി എന്റെ ആത്മാവാരുടെ കയ്യിലാണോ ആ നാഥൻ തന്നെയാണ് സത്യം

അപ്പം എന്താ തൂക്കുന്നത് അയാളുടെ ശരീരത്തിൻ്റെ ഭാരം ദുർബലമാണ് പക്ഷേ ആ വിശ്വാസം കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് ശക്തമാണ് അത് കവിയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ മീസാൻ നിറക്കാനുള്ള പണികൾ ഇഹലോകത്ത് വെച്ച് ചെയ്യണം ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്യണം മീസാനിനെ നിഷേധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയല്ല വേണ്ടത് മീസാനിനെ അംഗീകരിച്ച് അള്ളാഹു നാളെ തൂക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ എന്തൊക്കെ എന്ത് ഏതൊക്കെ വിധത്തിൽ നമ്മുടെ മീസാൻ നമുക്ക് നടക്കാൻ പറ്റും നമ്മൾ ഖുറാൻ പഠിക്കുന്നവരാണ് ഖുറാനിൻ്റെ പാരായണം ധാരാളം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അല്ലേ ഒരാൾ ഫോദിയാൽ അലിഫ്ലാമിമോദിയാൽ മുപ്പത് കൂലിയാണ് സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വബറകാതുഹു എന്ന് സലാം പറഞ്ഞാൽ മുപ്പത് കൂലിയാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പത്താണ് അസ്സലാമു അലൈക്കും വർ എന്ന് പറഞ്ഞാൽ ഇരുപതാണ് വബറകാതുഹു എന്ന് പറഞ്ഞാൽ മുപ്പതാണ് പ്രതിഫലം എവിടെയൊക്കെ നന്മകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അവിടങ്ങളിലെല്ലാം നന്മകൾ വർദ്ധിപ്പിച്ച് നമ്മുടെ മീസാനിൽ എന്തു ചെയ്യുക കനം കനം കൂട്ടുക നമ്മൾ നബി പറയുന്നുണ്ട് ഒരാൾ പള്ളിയിലേക്ക് നടന്നു പോയാൽ ആരെങ്കിലും ഒരാൾ നിർബന്ധ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോയാൽ ആ പോയ മനുഷ്യനൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് ഒരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മീസാനിൽ എത്രയോ ഹജ്ജുകൾ ചെയ്ത കൂലി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ എന്ത് ചെയ്യാ പള്ളിയിലേക്ക് പോവുക അതേപോലെ തന്നെ ആരെങ്കിലും ഐച്ഛിക നമസ്കാരത്തിന് നടന്നു പോയാൽ അവൻ അവനും നിർവഹിച്ച പ്രതിഫലമുണ്ട് അവൻ അവനുമ്ര നിർവഹിച്ച പ്രതിഫലമുണ്ട് ഇതേപോലെ ധാരാളം കർമ്മങ്ങൾ ഒരു നോമ്പു നോറ്റാൽ എഴുപത് വർഷത്തെ വഴി ദൂരം നരകത്തിൽ നഗലയാണ് എന്ന് അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മീസാൻ നിറക്കാനുള്ള പണികൾ നമ്മൾ ചെയ്യുക അപ്പൊ അല്ല പറയാണ് അൽ അൽഹാരി അമുട്ടുന്ന ഭീകരമായ സംഭവം എന്താന്ന് നിനക്ക് ആ സംഭവത്തെക്കുറിച്ചറിയാം ആ അൽകാര്യ എന്ന് പറഞ്ഞാൽ ആ മുട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് എന്തറിയാം എന്നിട്ട് പറഞ്ഞു അന്ന് എന്തു ചെയ്യും മനുഷ്യരെല്ലാം ഈ ആ പാറ്റകളെപ്പോലെ ആയിത്തീരുന്ന ദിവസം അതേപോലെ തന്നെ പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത ആട്ടിൻ രോമങ്ങളെപ്പോലെ ആയിത്തീരുന്ന ദിവസം പാറിക്കളിക്കുന്ന നിഷ്ഫലമായി പോകുന്ന ദുർബലമായി പോകുന്ന ദിവസം അന്നത്തെ ദിവസം അഥവാ ആ ലോകാവസാനത്തിന് ശേഷം അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾ വിചാരണക്കെടുക്കും ആ വിചാരണയിൽ അല്ലാഹു മീസാനിൽ നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കും ആ മീസാൻ അല്ലാഹു തൂക്കുമ്പോൾ ആരുടേതാണോ ഭാരം കൂടുന്നത് അവര് സംതൃപ്തി നിറഞ്ഞ ജീവിതം ഉണ്ടാകും എന്നാൽ ആരുടെയെങ്കിലും മീസാൻ ഭാരം കുറഞ്ഞാലോ ആരുടെയെങ്കിലും മീസാൻ ഭാരം കുറഞ്ഞാൽ അല്ലാഹു പറയാണ് അടുത്തായത്തിലൂടെ പഠിപ്പിക്കാണ് അവൻ്റെ സങ്കേതം ഹാവിയ തന്നെയാകുന്നു ഉമ്മു എന്നാൽ അവൻ്റെ മാതാവ് മാതാവ് എന്നുള്ള ഉദ്ദേശം എന്താ സങ്കേതം എന്നാണ് ഉമ്മ എന്ന് പറഞ്ഞ് നമുക്കൊരു സങ്കേതമാണ് ഒരു പ്രശ്നം നമ്മൾ നമ്മളെവിടുത്തെ ഓടുക ഉമ്മാന്റെ അടുക്കലേക്കാണ് അല്ലേ ഒരു പ്രശ്നം ആരോട് ആദ്യം പറയുക ഉമ്മാനോടാണ് മനുഷ്യ നിന്റെ പര്യവസാന കേന്ദ്രം മീസാൻ ധനം തൂ ധനം കുറഞ്ഞവൻ്റെ മീസാനിൽ നന്മയില്ലാത്തവൻ്റെ വിഖാരിയായി ജീവിച്ചവൻ്റെ സങ്കേതം അതെന്താണ് ഹാവിയയാണ് എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ അത് ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഹാവിയ എന്താണെന്ന് നിനക്കറിയോ എന്നാണ് എന്നാണല്ലോ ചോദ്യം നിനക്കെന്തറിയാം ഹാ ഹാവിയ അതെന്താണെന്ന് നിനക്കെന്തറിയാം നാറുൻ നാറുൻ ഹാമിയ ഹാമിയ നാറാണത് നാർ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് തീയാണ് എങ്ങനെയുള്ള ചൂടേറിയ ഹാമിയ ചൂടേറിയ അഗ്നിയാണത് ശക്തമായ ചൂടുള്ള അഗ്നിയാണത് എന്ന് അള്ളാഹുസുബ് ഹാനഹുല പഠിപ്പിക്കാണ് അപ്പൊ മീസാൻ കനം തൂങ്ങുന്ന ആളുകൾക്ക് സംതൃപ്തി നിറഞ്ഞ ജീവിതം മീസാനിൽ കനം കുറഞ്ഞ ആളുകൾക്കോ അവർക്ക് ഹാവിയയാണ് എന്താണ് ഹാവിയ നാറാണ് നാറു എന്ന് പറഞ്ഞാൽ പോലെ നാറു ഹാമിയ ചൂടേറിയ അഗ്നിയാണ് അല്ലേ അപ്പൊ നരകമാണ് അവർക്ക് നന്മകളില്ലാത്തവർക്ക് വിശ്വാസമില്ലാത്തവർക്ക് കർമ്മങ്ങളില്ലാത്തവർക്ക് പരലോകത്ത് നരകമാണ് നന്മ ചെയ്യുന്നവർക്ക് തൂക്കം നന്മ ചെയ്താൽ ഫലം അവൻ കാണും അണു തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ ഫലവും അവൻ കാണും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്മകൾ വർദ്ധിപ്പിക്കുക നരകത്തിലേക്ക് പോകുന്ന പണികളിൽ നിന്ന് മാറി നിൽക്കുക നരകം ഭീകരമാണ് നരകത്തിന്റെ ചൂട് ഭയാനകമാണ് ഇഹലോകത്തെ അഗ്നിയുടെ എഴുപത് ഇരട്ടിയാണ് നരകത്തിൻ്റെ ചൂടെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അബുഹു റതി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണ മനുഷ്യൻ കത്തിക്കുന്ന നിങ്ങളുടെ ഈ നരക മനുഷ്യൻ കത്തിക്കുന്ന ഈ തീ ഉണ്ടല്ലോ നരകത്തിൻ്റെ നരകത്തിൻ്റെ ചൂടിൻ്റെ എഴുപതിൽ ഒരംശം മാത്രമാണ് എന്ന് നബിസ് അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് എഴുപതിൽ ഒരു അംശം മാത്രം ദുനിയാവിലെ ചൂട് ദുനിയാവിലെ ചൂട് എഴുപതിൽ ഒരു അംശം മാത്രം നല്ല വേനൽക്കാലത്ത് അല്ലേ നല്ല വേനൽക്കാലത്ത് റോട്ട് കൂടെ നടക്കുമ്പോൾ പ്രയാസമാണ് നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് നമുക്ക് എന്നിട്ട് പറയും എത്രയോ അകലെയുള്ള സൂര്യൻ ആ സൂര്യൻ്റെ രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ സഹിക്കാൻ കഴിയാതെ തണൽ തേടുന്നവരാണ് നമ്മൾ നമ്മുടെയൊക്കെ നാട്ടിൽ മുമ്പ് കാലത്തൊന്നും എ സിയൊരു വലിയ സംഭവേ ആയിരുന്നില്ല അന്ന് എല്ലാ വീടുകളിലും എ സി വയ്ക്കുന്ന അവസ്ഥയാണ് എ സി വെക്കുന്ന അവസ്ഥയാണ് ചൂട് സഹിക്കാൻ പറ്റണില്ല ദുനിയാവിലെ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പരലോകത്തെ ചൂട് എത്രയായിരിക്കും സഹോദരങ്ങൾ പരലോകത്തെ ചൂട് എത്രയായിരിക്കും മഹാനിക്രദിയു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ പറ്റും ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖാനുഭൂതികൾ നുകർന്ന ഒരു മനുഷ്യൻ ദുനിയവിൽ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിച്ച ഒരാൾ അയാളുടെ നരകാവകാശിയായി അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും ദുനിയാവിലെ ഏറ്റവും സുഖങ്ങൾ അനുഭവിച്ച ആൾ അയാൾ നരകത്തിലാണ് എന്നിട്ട് അയാളോട് ചോദിക്കും അയാൾക്ക് നരകത്തിൽ നരകാത്മിയിൽ നിന്നൊരു കോരി അവൻ്റെ ദേഹത്തൊഴിക്കുന്നതാണ് നരകത്ത് നിന്നൊരു കോരി എടുത്തിട്ട് അവൻ്റെ ദേഹത്തൊഴിക്കും എന്നിട്ട് അവനോട് ചോദിക്കും മനുഷ്യ അല്ലയോ മനുഷ്യ മനുഷ്യൻ ദുനിയാവിൽ നീ വല്ല സുഖവും ആസ്വദിച്ചിരുന്നോ ദുനിയാവിലെല്ലാ സുഖങ്ങളും അനുഭവിച്ച എല്ലാ അനുഭൂതികളും നുകർന്ന മനുഷ്യനോടാണ് ചോദ്യം എന്താ ചെയ്തിട്ടുള്ളൂ നരകാഗ്നിയിൽ നിന്നൊരു കോരി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വാരിയിട്ടിട്ടുള്ളൂ നീ ദുനിയാവിൽ വല്ല സുഖവും അനുഭവി അനുഭവിച്ചിരുന്നോ അപ്പം അയാളുടെ മറുപടി എന്താണെന്നറിയോ ഹൽ എന്താന്നറിയോത്തു ഇല്ല പടച്ചോനെ അള്ളാഹുവാണെ പടച്ചോനെ ഇല്ല ദുനിയാവിൽ ഞാൻ ഒന്നും അനുഭവിച്ചിട്ടില്ല ഒരു സുഖവും ഞാൻ അനുഭവിച്ചിട്ടില്ല ആ ശിക്ഷയുടെ വേദനയുടെ കാഠിന്യം കാരണം അദ്ദേഹം അങ്ങനെ പറയാന്ന് ശക്തമാണ് ശിക്ഷ നബിസ്ഹുഅലഹി വസ്ലമ പഠിപ്പിച്ച മറ്റൊരു ഹരിയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും നാളെ പരലോകത്ത് നാളെ പരലോകത്ത് എന്ത് ചെയ്യും നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്ന ആളോട് അള്ളാഹുസുബാന ചോദിക്കും ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളും നിനക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ ഈ നരക ശിക്ഷക്ക് പകരമായി അവ നൽകാൻ നീ തയ്യാറാകുമോ അപ്പോൾ അയാൾ പറയുന്ന മറുപടി എന്താ അതെ ഞാൻ റെഡിയാണ് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി ലോകം മുഴുവനും എൻ്റെ കയ്യിലാണ് ആ ലോകം മുഴുവനും കൊടുത്താലും നരകാഗ്നിയിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആൾ ഏറ്റവും ചെറിയ ശിക്ഷ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അതുകൊണ്ട് നരകത്തെ പേടിക്കുക നരകാഗ്നിയിൽ നരകാഗ്നിയിൽപ്പെടാതിരിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തുക ഈ സുഹൃത്തുകൾ പഠിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്ന് പറയുന്ന നരകത്തെക്കുറിച്ച് എന്ന് പറയുന്ന അപകടാവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് അല്ലെ എന്താ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിന്നെ നരകത്തിലെ സക്കൂമിനെ കുറിച്ച് നബി പറയാ ജക്കൂമിന്റെ ഒരു തുള്ളി ഭൂമിയിലെ വീണാൽ അത് ഭൂലോകവാസികളുടെ ജീവിതം അപകടത്തിലാക്കും എന്ന് പറഞ്ഞ നരകവാസികളുടെ പാനീയം നരകവാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന പാനീയം അതിൻ്റെ ഒരു തുള്ളി ഭൂമിയിലെ കുറ്റി വീണാൽ എന്താ സംഭവിക്കുക ഈ ലോകത്തുള്ള മനുഷ്യരുടെ അവസ്ഥ അപകടം നിറഞ്ഞതാകും അപ്പം അത് കുടിക്കുന്നോണ്ട അവസ്ഥ നാളെ അള്ളാഹു അത് കുടിപ്പിക്കും തീനത്തുൽ എന്താ തീനത്തുൽ ഹബാൽ എന്ന് പറഞ്ഞാൽ നരകവാസികളിൽ ചിലരെന്ത് അവർക്ക് തീനത്തുൽ ഹബാൽ എന്ന് പേരിലൊരു ദ്രാപകം കൊടുക്കുന്നതാണ് എന്താണ് ആ ദ്രാവകം നബി നബിസ്ഹുഅലഹി വസ്ലമ പറയുന്നുണ്ട് എല്ലാ ലഹരി ഉണ്ടാക്കുന്നവയും ഹറാമാണ് കൊല്ലു മുസ്കീരിൻ ഹറാമുൻ എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ് നിശ്ചയമായും അല്ലാഹു ലഹരി കുടിക്കുന്നത് ലഹരി കുടിക്കുന്ന ആളുകളെ മദ്യപിക്കുന്ന ആളുകളെ അവരെന്ത് തീനത്തുൽ ഹബാൽ കുടിപ്പിക്കും ആരെങ്കിലും കള്ളു കുടിച്ചാൽ അവരെ തീനത്തുൽ ഹബാൽ അള്ളാഹു കുടിപ്പിക്കും എന്താ തീനത്തുൽ ഹബാല് സ്വഹാബികൾ ചോദിച്ചു അപ്പൻ പറഞ്ഞു നരകവാസികളുടെ വിയർപ്പാണ് നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ വിയർപ്പാണ് അല്ലെങ്കിൽ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ആ ചൂട് കാരണം ഒലിച്ചിറങ്ങുന്ന വെള്ളമുണ്ടല്ലോ ചെലമുണ്ടല്ലോ അതാണ് തീനത്തുൽ ഹബാലെന്ന് നമിസ്വല്ലാഹു അല്ലെങ്കി വസന പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ റബ്ബ് നമ്മളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സഹോദരികളെ നരകം ഭീകരമാണ് സ്വർഗം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അനുഭൂതികൾ നിറഞ്ഞതാണ് ഈ ലോകത്ത് നമ്മൾ നന്നായി ജീവിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കും നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ നമുക്ക് നരകമാണുള്ളത് അതുകൊണ്ട് സൂറത്തുൽ സൂഹത്തുൽകാരിയ നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട് ഈ ഒരു അവസാനമുണ്ട് ഈ ലോകം തകർന്ന് തരിപ്പണമാകും നമ്മൾ നമ്മുടേതാണെന്ന് വിചാരിക്കുന്ന എല്ലാം നമ്മുടേതല്ലാതായി തീരുന്നൊരു ദിവസം വരാനുണ്ട് എന്ത് സമ്പാദിച്ചാലും എന്ത് നേടിയാലും ഇതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് യാത്ര പോകേണ്ടവരാണ് നമ്മൾ മരണം വിദൂരത്തല്ല മരണം സമീപത്താണ് ഈ ലോകം നമ്മുടെ ഒരു വിശ്രമ കേന്ദ്രമാണ് ഈ ലോകം ഒരു കൃഷിയിടമാണ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് അതുകൊണ്ട് ഈ ലോകത്ത് നന്മകൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുക കുറിച്ച് മനസ്സിലാക്കുക അള്ളാഹുവിൻ അഭിബാദത്ത് ചെയ്യുക അള്ളാഹു സുബാന അത്തരത്തിലുള്ള സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ഷിപ്പ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഹഫീറത്ത് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു മഹഫീർ മുക്മിനാത് വൽ മുസ്ലിമീനൽ മുസ്ലിമാ يا امينكم باللمبات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته <applause>